നാട്ടിലാകെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. ഒരു കുറ്റവാളിയുടെ രേഖാചിത്രം ഉൾപ്പെടുന്ന ഒരു ലുക്ക് ഔട്ട് നോട്ടീസ്, പോലീസ് അന്വേഷിക്കുന്ന ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്ന നിർദ്ദേശവും. ജനങ്ങൾ ആകെ ആശങ്കയിലാകുന്നു. ആരാണ് ഇയാൾ? എന്ത് കുറ്റകൃത്യത്തിനാണ് ഇയാളെ പോലീസ് അന്വേഷിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ ആകെ ആശങ്കയിലാക്കിയ ആ പോസ്റ്റർ ആരുടേതായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത്. മറ്റാരുമല്ല, അശോകൻ എന്ന കുറ്റവാളിയായി ചാവേർ എന്ന സിനിമയിലെത്തുന്ന ചാക്കോച്ചന്റെ മുഖമായിരുന്നു ആ കുറ്റവാളിക്ക്. ചാക്കോച്ചന്റെ മുഖമല്ല, ചാക്കോച്ചൻ തന്നെ. ചാവേർ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളായിരുന്നു അവ. ഇത്തരത്തിലൊരു പ്രൊമോഷൻ കേരളീയർക്ക് പുതിയതായിരുന്നു. സിനിമകളുടെ പോസ്റ്ററുകളും നായകന്മാരുടെ പ്രൊമോഷൻ പോസ്റ്ററുകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വേറിട്ട രീതിയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് മലയാള സിനിമയെന്ന് പറയാം. കാരണം വളരെ വ്യത്യസ്തതയാർന്ന വഴികളിലൂടെയാണ് ഇന്നത്തെ സിനിമകളുടെ പ്രൊമോഷൻ നടക്കുന്നത്. അടുത്തിടെ മൊബൈൽ ഫോണിൽ പകർത്തിയ ഒരു അടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നിരുന്നു. 5-6 പേരിൽ കൂടുതൽ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഒരു ഇടി ഉണ്ടാവുന്നതിനിടയിലെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ദൃശ്യങ്ങളായിരുന്നു അവ. എങ്കിൽ കൂടി അത് നടൻ ലുക്മാൻ അവറാനും സണ്ണി വേനുമാണെന്ന് മലയാളികൾക്ക് തിരിച്ചറിയാനായി. പിന്നീട് ചൂടേറിയ ചർച്ചകൾ വരാൻ തുടങ്ങി. എന്തിനാണ് ഇവർ തമ്മിലൊരു വഴക്ക്? കാരണമന്വേഷിച്ച് പാപ്പരാസികൾ പരക്കം പാഞ്ഞു. ഒരു വിഭാഗം ആളുകൾ ഇത് സിനിമയുടെ പ്രൊമോഷൻ ആണെന്ന് തന്നെ പറഞ്ഞു. അതെ, അതും ഒരു പ്രൊമോഷൻ ആയിരുന്നു. ടർക്കിഷ് തർക്കം എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷൻ തന്ത്രമായിരുന്നു അത്. അതിനിടെ സമൂഹ മാധ്യമങ്ങളിലും വാട്സപ്പ് സ്റ്റാറ്റസുകളിലും നിറഞ്ഞു നിന്നൊരു സേവ് ദ ഡേറ്റ് വീഡിയോ ഉണ്ടായിരുന്നു, സുരേഷിന്റെയും സുമലത ടീച്ചറുടെയും. ഇവരെ പറഞ്ഞാൽ നമുക്കറിയാം, ചാക്കോച്ചന്റെ ഇന്നാത്താം കേസുകൂടെ എന്ന ചിത്രത്തിലെ പ്രണയ ജോഡികൾ. ആ സിനിമയോടുകൂടി അവരെ പ്രേക്ഷകർ അങ്ങ് ഏറ്റെടുത്തിരുന്നു. ഇവർ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് പ്രേക്ഷകർക്ക് വരെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഇരുവരുടെയും ഒരു കിഡിലൻ സേവ് ദ ഡേറ്റ് വീഡിയോ പുറത്തിറങ്ങിയത്. ഇതെല്ലാവരെയും ഞെട്ടിച്ചു, ഒപ്പം സന്തോഷിപ്പിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ സ്ക്രീനിൽ വിജയകരമായ പ്രണയ ജോഡികൾ കല്യാണം കഴിച്ച ചരിത്രം മലയാള സിനിമയിലുണ്ട്. എന്നാൽ പ്രേക്ഷകരെ ഞെട്ടിച്ച ആ സത്യം പിന്നീട് അവർ പറഞ്ഞു. അതും ഒരു പ്രൊമോഷൻ ടെക്നിക്കായിരുന്നു. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഒരുക്കുന്ന ബിഗ് ബജറ്റ് സ്പിൻ ഓഫ് ചിത്രമായ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ പ്രൊമോഷനായിരുന്നു അത്. അതുപോലെ തന്നെ കൊച്ചി നഗരത്തിലൂടെ 2 ക്ലൗൺസ് ഓടി നടന്ന് ഒരു വൈറ്റ് ഓൾട്ടോക്കാർ കാണാനില്ലെന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. അത് വലിയ ചർച്ചയായിരുന്നു. ഒരു ചെറിയ നോട്ടീസും അതിലൊരു QR കോഡുമായി ഇവർ ഓടി നടന്നത് കൊച്ചി നഗരമാകെയാണ്. സെന്നാ ഹെക്ഡേയുടെ 1744 വൈറ്റ് ഓൾട്ടോ എന്ന സിനിമയുടെ പ്രൊമോഷനായിരുന്നു അത്. പിന്നീട് തീക്കോയി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്യു ദേവസിയെ വിജയിപ്പിക്കുക എന്ന ഒരു ഫ്ലെക്സിന്റെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഫ്ലെക്സിലാണെങ്കിൽ ഉണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയും. ഈ പോസ്റ്റർ കണ്ട ആളുകളെല്ലാം തന്നെ അത്ഭുതപ്പെട്ടിരുന്നു. മമ്മൂക്ക രാഷ്ട്രീയത്തിലേക്ക് വന്ന്. എന്നാൽ ജിയോ ബേബിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കാതൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായുള്ള ഫ്ലെക്സായിരുന്നു അത്. അതും ഒരു പ്രൊമോഷൻ ടെക്നിക്കായിരുന്നു. കൂടാതെ ഈ അടുത്ത് അണുവിട ഇടം കൊടുക്കാതെ മുക്കിലും മൂലയിലും പ്രൊമോഷൻ എത്തിപ്പെട്ട ഒരു സിനിമയുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ രാജാവിന്റെ സിനിമയുടെ, യെസ്, കിങ് ഓഫ് കൊത്ത. തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന്റെ ഘോഷയാത്രയിൽ വെട്ടിത്തിളങ്ങിയ സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത. തിളങ്ങുന്ന പോസ്റ്ററും മിനറൽ വാട്ടറിന്റെ ബോട്ടിലിൽ പോലും എത്തിയ പ്രൊമോഷനുമെല്ലാമായി സജീവമായ പ്രൊമോഷനായിരുന്നു കൊത്തയ്ക്കുണ്ടായിരുന്നത്. പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ സിനിമാ ലോകം. സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനായി ഉദ്യോഗസ്ഥർ പോലും ഇന്നുണ്ട്. അതൊരു പ്രൊഫഷനാണ്. പ്രൊമോഷൻ ഇന്റർവ്യൂകൾ നമ്മൾ നിരവധി കാണാറുണ്ട്. കാരണം എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ മാത്രമല്ല, മറ്റ് നിരവധി മാധ്യമങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് നിർമ്മാതാക്കളുടെയും സിനിമാക്കാരുടെയും ഒരു ബാധ്യത തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നാൽ ജനങ്ങളെ പല രീതിയിലൂടെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരിലൂടെ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോഴത്തെ സിനിമാക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുദാഹരണമാണ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സിനെ തിരഞ്ഞെടുത്ത് അവരുമായി സിനിമയിലെ നായികാ നായകന്മാരെ വെച്ച് ഡാൻസ് വീഡിയോകളോ റീൽസോ ഒക്കെ എടുപ്പിക്കും. അങ്ങനെ ഈ താരങ്ങളുടെ വീഡിയോകളിലൂടെ ആ സിനിമ എല്ലാവരിലേക്കും എത്തുന്നു. അതാണ് ഇപ്പോൾ പല സിനിമകളിലും കോമണായി നടക്കുന്ന ഒരു പ്രൊമോഷൻ ട്രെൻഡ്. എന്തായാലും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയാണ് ഇന്നത്തെ സിനിമാ പ്രൊമോഷനുകൾ സഞ്ചരിക്കുന്നത്. പണ്ട് ആകാശദൂത് സിനിമ കാണാൻ പോയവർക്ക് തൂവാല ഫ്രീ ആയി കൊടുത്ത കാലത്ത് നിന്നും സിനിമയ്ക്കായി ഒരു യഥാർത്ഥ സംഭവം വരെ സൃഷ്ടിക്കാൻ കേൾപ്പുള്ള കാലത്താണ് ഇന്നത്തെ സിനിമാ ലോകം എത്തി നിൽക്കുന്നത്.